പ്രിയമുള്ളവരെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അടിക്കാനും മറക്കണ്ട ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഡി ജി പി സാറിന്റെ വെളിപാടുകളായിരുന്നു പക്ഷേ ഇന്ന് നിർഭാഗ്യമെന്ന് പറയട്ടെ രാജ്യം ഒരു ഭാഗത്ത് സി ഐക്കെതിരെയുള്ള പ്രതിഷേധത്തിൽ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടത് ചില സംഗതികളിലേക്ക് നോക്കാം ഇന്ത്യൻ പാർലമെന്റും രാജ്യസഭയും നിയമം പാസാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ചു ഭരണഘടനയിലെ ഒരു നിയമമാക്കി പൗരത്വ ഭേദഗതി നിയമം ഇനിയും എന്താണ് നിയമം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി വന്ന മുസ്ലീങ്ങൾക്ക് പൗരത്വം നൽകാതെ മറ്റ് ന്യൂനപക്ഷങ്ങളായ ആൾക്കാർക്ക് പൗരത്വം നൽകുന്നു എന്നുള്ളതായിരുന്നു അതിന്റെ പ്രശ്നം നമ്മൾ നമ്മളതിനെ എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് ഭരണഘടനാ ലംഘനമായതുകൊണ്ടായിരുന്നു കാരണം ഭരണഘടന അനുശാസിക്കുന്ന മതപരമായിട്ടുള്ള ഒരു വിവേചനവും പൗരന്മാർക്ക് പാടില്ല എന്നുള്ളതുകൊണ്ട് മതപരമായി വിവേചിക്കുന്ന നിയമമായതുകൊണ്ട് നമ്മൾ അതിനെ എതിർക്കുന്നു ഈ നിയമം ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇരു സഭകളിലും ഭൂരിപക്ഷ പ്രകാരമാണ് അത് പാസാക്കിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും സമാധാനം ലക്ഷ്യമുള്ള എതിർ അഭിപ്രായക്കാരുടെ മുന്നിലെ ഒന്നാമത്തെ ഘട്ടമാണ് ഇന്ത്യൻ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയെ സമീപിക്കുക എന്നത് രണ്ടാമത്തെ ഘട്ടമാണ് ബില്ലുകൊണ്ട് നമ്മൾ കണ്ടെത്തിയ അനീതിയെ പ്രതിഷേധമെന്നോണം പൊതുജന ജീവിത മാർഗങ്ങൾ തടസ്സപ്പെടുത്താതെ അക്രമമോ പൊതുമുതൽ നശിപ്പിക്കുകയോ പ്രകോപനപരമോ ആകാത്ത ഒരാൾക്കും ഉപദ്രവമില്ലാത്ത തരത്തിലുള്ള പ്രതിഷേധം അതല്ലാതെ മാസങ്ങളോളം ഇതൊരു നിത്യസംഭവമാക്കി നിത്യ തൊഴിൽ ചെയ്ത് ചെയ്ത് ജീവിക്കുന്നവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നഷ്ടപ്പെടുത്തി ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി വിദ്യാഭ്യാസം നിഷേധിക്കുക ആശുപത്രിയിലേക്കുള്ള അവസരങ്ങൾ നിഷേധിക്കുക പൊതുനിരത്തുപോലെയുള്ള റോഡുകൾ തടസ്സങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങൾ താലിബാനും സിറിയയും പാകിസ്ഥാനും ഒക്കെ പോലെയുള്ള സ്ഥലങ്ങളുടെ രാജ്യങ്ങളുടെ മാതൃകയാണ് ഇത്തരം പ്രതിഷേധങ്ങൾ നടത്താൻ സ്വാതന്ത്ര്യമുണ്ട് എന്നതുകൊണ്ട് അതൊരു നിത്യസംഭവമാക്കുക എന്നത് അതിൽ അർത്ഥമില്ല അപ്പോ എതിരഭിപ്രായക്കാർക്ക് അത്തരം പ്രതിഷേധങ്ങൾ നടത്താനും അതിനെ നിരാകരിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ഇന്ന് രാജ്യം മനഃപൂർവം ക്രമസമാധാനം നഷ്ടപ്പെടുത്തുക എന്ന നിലപാടിലേക്കാണ് ഇത്തരം പ്രതിഷേധങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതി കേസ് സ്വീകരിച്ചതിന് ശേഷം ആ വിധി വരുന്നതുവരെ നമ്മൾ കാത്തുനിൽക്കണമായിരുന്നു ശരിക്കും പ്രതിപക്ഷത്തിന്റെ ബാധ്യതയും അതുതന്നെയാണ് കോടതി തീരുമാനത്തിനു മുമ്പ് നടക്കുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും ഉത്തരവാദികൾ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന സംഘടനക്കാരാണ് അപ്പോ പതിനാല് ജില്ലകളാണ് പതിനൊന്ന് ജില്ലകളാണ് ഡൽഹിയിലുള്ളത് അതിലൊന്നാണ് വടക്കു കിഴക്കൻ ജില്ലയായ നോർത്ത് ഈസ്റ്റ് ഡൽഹി രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇരുപത്തിമൂന്ന് ലക്ഷമാണ് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ ജനസംഖ്യ അറുപത്തിയെട്ട് ശതമാനം ഹിന്ദുക്കൾ മുപ്പത് ശതമാനം മുസ്ലിങ്ങൾ ഒരു ശതമാനം ജൈനർ ഒരു ശതമാനം ക്രിസ്ത്യർ സിഖ് മതക്കാർ ഇതാണ് ഡെമോഗ്രാഫിക് ഡിവിഷൻ സെൻസസ് അപ്പോ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ ആകെ പതിനെട്ട് പട്ടണങ്ങളിൽ അഞ്ചിടത്താണ് മുസ്ലിം ഭൂരിപക്ഷം ഉള്ളത് അതിൽ മുസ്തഫാബാദിൽ എഴുപത്തിയെട്ട് ശതമാനം കജൂരി കാസിൽ അൻപത്തി ആറ് ശതമാനം ജാഫറാബാദിന് എഴുപത്തിയൊന്ന് ശതമാനം മീൻപൂർത്തുർക്ക് എഴുപത്തിയെട്ട് ശതമാനം ബഖിയാബാദിൽ അൻപത്തി ഒൻപത് ശതമാനം എന്നിവയാണ് ആ സെൻസസുകൾ ഇതിലെ ജാഫറാബാദിലും അതിനോട് ചേർന്ന മോജ്പൂർ ബാബർപൂർ ഏരിയയിലും കജൂരി കാസിലുമാണ് ഇന്നലെ കലാപം നടന്നതും കുറെ പിഞ്ചു കുഞ്ഞുങ്ങളുള്ള ഒരു പോലീസുകാരൻ അഞ്ച് മക്കൾ അല്ലെ അല്ല കൊല്ലപ്പെട്ടതും അഞ്ചു പേരടക്കം ഒരു പോലീസുകാരനും കൊല്ലപ്പെട്ടു സെക്ഷൻ നൂറ്റി നാൽപ്പത്തി നാല് പ്രകാരം നിരോധനാജ്ഞ പുറപ്പെടുപ്പിച്ചിട്ടുള്ള ഡൽഹിയിലെ പത്ത് സ്ഥലങ്ങളും ഇപ്പറഞ്ഞ മേഖലകളിലാണ് എന്നത് നമ്മൾ അടിവരയിടണം ഇത് യഥാർത്ഥത്തിൽ ഒരു പൗരത്വ ഭേദഗതി നിയമത്തിനെ കുറിച്ചിട്ടുള്ള പ്രതിഷേധമാണോ അതോ ഉണ്ടാക്കി തീർത്ത ഒരു കലാപമാണോ അതോ കലാപത്തിലേക്ക് അടുക്കാനുള്ള ചില ആൾക്കാരുടെ മനഃപൂർവമുള്ള ശ്രമങ്ങളാണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കുറേ നാളുകളായി പ്രതിഷേധ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പ്രതിഷേധങ്ങൾ രാജ്യത്തുടനീളം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു സ്ത്രീകളും കുട്ടികളും ഭേദമന്യേ ജാതി മത സംഘടനകളും ഒക്കെ ഭേദമന്യേ എല്ലാ ആൾക്കാരും പൊതുനിരത്തിൽ ഇറങ്ങി ഇതൊരു രാജ്യത്തിന്റെ പ്രശ്നമായും ഭരണഘടനാ ലംഘനമായും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ ആൾക്കാരും ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിച്ച ഒരു നിയമത്തെ ലഘൂകവൽ ലഘൂ ലഘൂകരിക്കപ്പെട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും എപ്പോഴാണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു യഥാർത്ഥത്തില് സി എ എ എന്ന നിയമം ഇന്ത്യയിലെ ഒരു മുസ്ലിമിനെയും ബാധിക്കുന്നതല്ല പാകിസ്ഥാനിലെയോ അഫ്ഗാനിസ്ഥാനിലെയോ ബംഗ്ലാദേശിലെയോ ഒക്കെ അവിടെ നിന്ന് കുടിയേറി വന്ന മുസ്ലിം അല്ലാത്ത ഒരാളെ അനുകൂലമാക്കി എടുക്കുന്നു അല്ലെങ്കിൽ അവർക്ക് അനുകൂല്യം കിട്ടുന്നു എന്നുള്ളതാണോ ഇവിടുത്തെ പ്രശ്നം അതോ അവിടെ നിന്ന് വരുന്ന മുസ്ലിങ്ങൾക്ക് ആനുകൂല്യം അല്ലെങ്കിൽ നിയമസാധുത പൗരത്വ നിയമം പൗരത്വ പൗരത്വം ലഭിക്കുന്നില്ല എന്നുള്ളതാണോ ഇവിടത്തെ വിഷയം എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ കാശ്മീരിന് പ്രത്യേകമായ പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പിൻവലിച്ചത് ഒരു വിഭാഗം ആൾക്കാർക്ക് വളരെ പ്രതിഷേധമുണ്ടതിന് മുത്തലാഖ് നിയമം നിയമം മൂലം മുത്തലാഖ് എന്ന അപരിഷ്കൃത ഗോത്ര സമൂഹത്തിന്റെ ആചാരം നിയമം മൂലം പിൻവലിച്ചതും ഒരു വിഭാഗം ആൾക്കാർക്ക് ഇവിടെ പ്രശ്നങ്ങളുണ്ട് ഇന്നലത്തെ മാതൃഭൂമി പത്രത്തിലുണ്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകയായ നൂർബിന റഷീദ് മുത്തലാഖ് ബില്ലിനെതിരെ നിയമം മുത്തലാഖിനെതിരെ നിയമം വന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ പോവുകയാണ് അത്ര അതായത് എന്റെ ഭർത്താവിന് യാതൊരു കാരണവുമില്ലാതെ എന്നെയും എൻ്റെ കുട്ടികളെയും നിർദ്ദയം ഒഴിവാക്കാനുള്ള റൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് കാരണം മുത്തലാഖ് പറയുന്ന പുരുഷന് ഇവിടെ കാരാഗ്രഹവും പിഴയും ഒക്കെ ശിക്ഷ വിധിച്ചത് വളരെ കൂടുതലായി പോയത്രേ മുസ്ലിം സ്ത്രീകൾ തന്നെയാണ് പറയുന്നത് എന്നത് മറക്കണ്ട നമുക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല കാരണം എന്റെ ഭർത്താവിനെ ഒടുക്കിയ ചിതയിൽ എനിക്ക് ചാടി ആത്മഹത്യ ചെയ്യാനുള്ള റൈറ്റ് വേണമെന്ന് പറഞ്ഞ് സതി സതിസമ്പ്രദായം നിർത്തലാക്കിയപ്പോൾ രജപുത്ര സ്ത്രീകൾ പൊതുനിരത്തിലിറങ്ങി ധർണ നടത്തിയ നാടാണ് നമ്മുടെ നാട് അതുകൊണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഒപ്പുകൾ ശേഖരിച്ചുകൊണ്ട് മുത്തലാഖിനെ പ്രതിരോധിക്കാൻ വേണ്ടി സ്ത്രീകൾ പൊതുനിരത്തിൽ ഇറങ്ങിയതിലും നമുക്ക് വലിയ അപൂർവതയൊന്നും തോന്നേണ്ടതില്ല അപ്പോ ഇത്തരം നിയമങ്ങൾക്കൊക്കെ അതായത് മുത്തലാഖിനെ പ്രതിരോധിച്ചത് പിന്നെ യു എ പി എ പ്രത്യേക നിയമ ഭേദഗതി ഉണ്ടാക്കിയത് എൻ ഐ എ നിയമങ്ങൾ പാർലമെന്റ് ഭേദഗതി ചെയ്തത് അതുപോലെ മോഡി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട് അപ്പോ അവർ എന്തു ചെയ്യണമെന്നറിയാതെ ഒരവസരത്തിനു വേണ്ടി പാർത്തിരുന്നപ്പോൾ കാത്തിരുന്നപ്പോഴാണ് സി എ പുറത്തു വരുന്നത് അപ്പൊ അതൊരവസരമായി വിനിയോഗിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം അന്നത്തെ കണക്കുകൾ ഇവർ എണ്ണി എണ്ണി വിനിയോഗിക്കുകയായിരുന്നു കടകൾ കത്തിച്ചും കമ്പോളങ്ങൾ അടിച്ചു നിരത്തിയും വാഹനങ്ങൾ തല്ലി തകർത്തും പാവപ്പെട്ട ജനങ്ങളെ ആക്രമിച്ചും പോലീസുകാരെ കൊന്നുമൊക്കെ സി എ വിരുദ്ധത പ്രകടിപ്പിക്കുകയായിരുന്നോ അതോ ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചിരുന്ന എല്ലാ തരത്തിലുമുള്ള സംഘർഷങ്ങൾ പ്രതിഷേധങ്ങളായി ഉടലെടുക്കുകയായിരുന്നു എവിടൊക്കെയാണ് പ്രതിഷേധങ്ങൾ നടന്നത് ജെ എൻ യു അലിഗർ ജാമ്യാമില് ഷഹീൻബാഗ് മോജ്പൂർ ജാഫറാബാദ് മലപ്പുറം കോഴിക്കോട് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് അടിവരയിടൂ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഇസ്ലാമിസ്റ്റ് സ്വാധീനമുള്ള പ്രദേശങ്ങളായിരുന്നു ഇവിടമൊക്കെ നിരന്തരമായും ശക്തമായും പലപ്പോഴും അക്രമാസക്തമായും വരെ ഈ സ്ഥലങ്ങളിൽ സമരങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും സി ഐക്ക് പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ മണിക്കൂറുകളോ ദിവസങ്ങളോ മാത്രം നീണ്ടു നിന്നപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ മാസങ്ങളോളം പ്രതിഷേധങ്ങൾ നീണ്ടു നിൽക്കുന്നു സുപ്രീം കോടതി വിധി വന്നിട്ട് പോലും പ്രതിഷേധങ്ങൾ അവസാനിക്കുന്നില്ല പ്രതിഷേധങ്ങളിൽ മുഴങ്ങിയ മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഇരുപത്തി ഒന്നിൽ ഊരിയ വാള് അറബി കടലിൽ എറിഞ്ഞിട്ടില്ല തുരുമ്പെടുത്തു നശിച്ചിട്ടില്ലാഹുബർ ഇതൊക്കെ മതേതര മുദ്രാവാക്യങ്ങളായിരുന്നോ ഇതൊക്കെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന മുദ്രാവാക്യങ്ങളായിരുന്നോ ഭരണഘടനാ ലംഘനത്തെ എതിർക്കുന്ന മുദ്രാവാക്യങ്ങളായിരുന്നോ ഇതൊക്കെ ഇസ്ലാമികമോ അതല്ലെങ്കിൽ ഹിന്ദുത്വ വിരുദ്ധമായ മുദ്രാവാക്യങ്ങളോ ആയിരുന്നില്ലേ ഇതൊരു മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമാക്കി ലഘൂകരിക്കാൻ അല്ലേ അവർ ശ്രമിച്ചത് ഇനി പ്രതിഷേധിച്ചത് ആരൊക്കെയാണ് മഹൽ കമ്മിറ്റിക്കാർ പ്രധാനപ്പെട്ട ഇസ്ലാമിക സംഘടനക്കാർ ജുമാ കഴിഞ്ഞിറങ്ങുന്ന പ്രതിഷേധക്കാർ ഇവരൊക്കെയായിരുന്നു പ്രതിഷേധത്തിന്റെ ചുക്കാൻ പിടിച്ചവർ ശരിക്കിതൊരു മുസ്ലിം പൊളിറ്റിക്കൽ മൂവ്മെന്റ് അല്ലേ എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോ സി എ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ഒക്കെ പൊതു സ്വഭാവം മനസ്സിലാക്കുമ്പോൾ ഡൽഹിയിൽ അരങ്ങേറുന്ന കലാപത്തിന്റെ യാഥാർത്ഥ്യം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പോ പോലീസിനെ ആക്രമിക്കുക ജനജീവിതം ദുസ്സഹമാക്കുക വാഹനങ്ങള് കടകള് പെട്രോൾ പമ്പൊക്കെ തീയിടുക അടിച്ച് തകർക്കുക ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെടുന്നു ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു അപ്പോ നാല്പത്തിരണ്ട് വയസ്സുകാരനായ ഭാര്യയും മൂന്ന് പൊടി കുഞ്ഞുങ്ങളുമുള്ള ഒരു പാവം പോലീസ് കോൺസ്റ്റബിൾ കൊല്ലപ്പെടുന്നു ഈ ഒരു കൊലയെ മാത്രമല്ല ഞാൻ അപലപിക്കുന്നത് എല്ലാ കൊലകളും ഏത് പ്രായത്തിലുള്ളതായാലും നമ്മൾ പ്രതിഷേധിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ അനുശോചനം രേഖപ്പെടുത്തേണ്ടിയും ഇരിക്കുന്നു അപ്പോ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു സി എ പ്രതിഷേധ പ്രശ്നം മാത്രമായിരുന്നോ അപ്പോ പോലീസിന് നേരെ ചോക്ക് ചൂണ്ടി നിന്ന ചുവന്ന ടീഷർട്ട് ധരിച്ച ചെറുപ്പക്കാരനെ നമ്മൾ മീഡിയകൾ വഴി കണ്ടു അദ്ദേഹം മുഹമ്മദ് ഷാരൂഖായി ഇന്നും നിലനിൽക്കുന്നത് ഇന്നലെ രാത്രി തന്നെ പോലീസ് ഡൽഹി പോലീസ് വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്തതുകൊണ്ട് മാത്രമാണ് അതല്ലെങ്കിൽ മറ്റൊരു പേരിലായി അദ്ദേഹം ഇന്ന് നമ്മുടെ മുമ്പിലൊക്കെ നിലനിൽക്കുമായിരുന്നു പ്രതിഷേധങ്ങളുമായി സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുമായിരുന്നു അപ്പോൾ നിരീക്ഷണ ബുദ്ധി കൊണ്ട് നമ്മൾ അറിയേണ്ടത് പഴുതുകൾ അടച്ച് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു പരിക്കേറ്റ പോലീസുകാരുടെ എണ്ണങ്ങളൊക്കെ സോഷ്യൽ മീഡിയ പുറത്തുവിട്ടിട്ടുണ്ട് ജനങ്ങളുടെ എണ്ണവും പുറത്തുവിട്ടിട്ടുണ്ട് അവിടെ ഇന്ന് നടക്കുന്ന പ്രസന്റ് സിറ്റുവേഷൻ എന്താണ് എന്ന് മീഡിയകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇപ്പോ ഒരു മീഡിയക്കാരൻ പ്രതിഷേധ പ്രതിഷേധ ഭാഗക്കാരിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാനൊരു മുസ്ലിമാണ് കേരളത്തിൽ നിന്ന് വന്നതാണ് വേണമെങ്കിൽ എന്റെ ഐഡി കാർഡ് നിങ്ങൾ നോക്കിക്കോളൂ ആരോടാണ് പറയുന്നത് അപ്പോൾ ആരാണ് കലാപകാരികൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് വീണ്ടും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഭരണഘടനാ ലംഘനമായ ഒരു വിധിയെ നമ്മൾ നേരിടേണ്ടത് മതപരമായ ഒരു മുദ്രാവാക്യം വിളിച്ചു മീശയിലും താടിയിലും ലിംഗത്തിലും വേഷത്തിലും മതമുള്ളവർ മതപരമായ ഒരു തരത്തിലുമുള്ള വിവേചനം പാടില്ലെന്ന് പറഞ്ഞ് പൊതുനിരത്തിൽ ഇറങ്ങി ഇത്തരം കലാപങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അപലപിക്കാനേ നിവൃത്തിയുള്ളൂ ഇത് ഞാൻ ഒരു വിഭാഗം വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല ന്യൂനപക്ഷ വർഗീയതയും എതിർക്കപ്പെടേണ്ടതാണ് ഭൂരിപക്ഷ വർഗീയതയും എതിർക്കപ്പെടേണ്ടതാണ് കലാപങ്ങൾ നമ്മുടെ രാജ്യത്തിൽ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടെത്തും വരെ നന്ദി